അബ്ദുൾ കലാമിന്റെ പേന ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, കൊച്ചിൻ മഹാരാജാവിന്റെ അവമാരി കുഞ്ഞുണ്ണി മാഷ്, ഇപ്പൊ വൈലോപ്പിള്ളി, ഇപ്പൊ വൈശാഖൻ, സാറ ജോസഫ്. അബ്ദുൾ കലാം ഒരു ചെടി നടാൻ വേണ്ടി കുമ്പിട്ടതാ പേന നിലത്ത് വീണു. ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്ത പേന. ഏത് രാജ്യത്തിന്റെ പേന കൊണ്ടുവന്നാലും നമ്മൾ ശരിയാക്കി കൊടുക്കും. നമ്മളിപ്പോൾ തൃശ്ശൂർ പാലസ് റോഡിലുള്ള പേനകളുടെ ഒരു ആശുപത്രിയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക പേനകളുടെ ഹോസ്പിറ്റലാണിത്. മാത്രമല്ല, മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ വരെ പേന നേരാച്ചിട്ട് ആളാണ് അകത്തിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. സാധാരണ ഹോസ്പിറ്റലിൽ ആരൊക്കെ പോവാ? മനുഷ്യന്മാരാണ് രോഗമായിട്ട് പോവുക അല്ലെ? അവിടുത്തെ ഡോക്ടർമാരെ കണ്ട് പരിശോധിക്കുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ ഇവിടുത്തെ പെൻ ഹോസ്പിറ്റലിലെ രോഗികൾ എന്ന് പറയുന്നത് പെണ്ണുകളാണ് അല്ലേ രാവിലെ? അതെ അതെ, എന്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ ചികിത്സിക്കാൻ വന്ന രോഗികളാണ്. അപ്പോ ഈ രോഗികളുടെ വിശേഷം നമുക്ക് ഇവിടുത്തെ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാം. ഫാദറാണ് തുടങ്ങിയിട്ടുള്ളത്. ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടയെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അന്ന് പേന കിട്ടാത്ത കാലമായതുകൊണ്ട് കേരളത്തിന്റെ മധ്യത്തിലായിട്ട് തൃശ്ശൂര് ഇട്ടത്. അപ്പോൾ ഇവിടെ വിവിധ മേഖലയിലുള്ള ഒരുവിധം എല്ലാവരും വന്ന് പേന അതിൽ പറയാൻ പ്രസിഡന്റ് അബ്ദുൾ കലാമിൻ്റെ പേന ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഫാദർ ഇന്ദിരാഗാന്ധിയുടെ, കൊച്ചിൻ മഹാരാജാവിൻ്റെ ഫാദർ ശരിയാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ആളുള്ള ഇതേമാതിരി താഴെ വീണ് ഇതായി പിന്നെ എഴുതാൻ പറ്റാണ്ട്. പക്ഷെ അവർക്ക് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള കാരണം അവർ അന്വേഷിച്ചു എവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരാൾ തൃശ്ശൂരുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുപോയി. അതുമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ, പിന്നെ അബ്ദുൾ കലാമിൻ്റെ. അബ്ദുൾ കലാം എറണാകുളത്ത് ഒരു ചെടി നടാൻ വേണ്ടി കുമ്പിട്ടതാ. അപ്പം ആ സമയത്ത് പേന നിലത്ത് വീണു. ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്ത പേന. പിന്നെ ഫംഗ്ഷൻ ചെയ്യാണ്ടായി. അപ്പോൾ ഇവിടെ തൃശ്ശൂർ ജൂബിലിയിൽ വന്നപ്പോൾ എൻ്റെ ഏരിയത്ത് വന്ന് ശരിയാക്കി കൊണ്ടുപോയി. ഇപ്പോൾ വൈലോപ്പിള്ളി ഇവിടെ താമസിച്ചപ്പോൾ വൈലോപ്പിള്ളി ഫാദറിൻ്റെ ഏരിയത്ത് എപ്പോഴും വരണേ നിത്യ സന്ദർശകനായിരുന്നു. അതുമാതിരി കുഞ്ഞുണ്ണി മാഷ്, അങ്ങനെ സാഹിത്യകാരന്മാർ, ഇപ്പോൾ വൈശാഖൻ, സാറ ജോസഫ്, അങ്ങനെ അവരൊക്കെ ഇവിടെ വന്നു പോണ ആൾക്കാരാണ്. പിന്നെ അധികവും വരുന്നത് സെൻറ്റിമെൻ്റൽ കേസാണ്. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ കുട്ടിക്ക് പഠിക്കാൻ നല്ല ബ്രൈറ്റുള്ള കുട്ടിയാണ്, പക്ഷെ ആ കഴിവില്ലാണ്ട് ടീച്ചർ ഒരു പേന കൊടുത്തു. അതുകൊണ്ട് പഠിച്ച് ഉന്നതങ്ങളിലെത്തിയ ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പേന കൊണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട്. അമ്മ അല്ലെങ്കിൽ അച്ഛൻ മേടിച്ചു കൊടുത്ത ഒരു പേന, അത് അവർ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഈ പേന ഇപ്പോഴും അവരെ മനസ്സിലുണ്ട്. അതുകൊണ്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യം അവർ. അങ്ങനെ ചില സെൻറ്റിമെൻ്റൽ കേസ്, ചിലവർക്ക് പേന ഗിഫ്റ്റ് കൊടുത്തിട്ട് എന്താണെന്ന് പോലും അറിയില്ല, എങ്ങനെ ഉപയോഗിക്കേണ്ട, എങ്ങനെ ഇതാവേണ്ടതെന്ന് പോലും അറിയില്ല. അവരെ ഓഫീസിൽ 10, 30, 40 പേരുണ്ടാവും. അവർ നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്ത, നമ്മളിവിടെ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്ന മാതിരി ചെയ്യണം, ഇന്ന മാതിരി ഉപയോഗിക്കണം, ഉപയോഗിക്കാണ്ട് വെക്കരുത്. ചിലത് കോസ്റ്റ്ലി പേനകളായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ച് അറിയാണ്ട് അവർ വെറുതെ ഒരു പേനയില്ലേന്ന് വിചാരിച്ച് അവിടെ നീക്കിയിടും. ഇപ്പം ഈ കണ്ടമാനം പ്ലാസ്റ്റിക് പേനകളാണ് അധികം വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ തീർന്നാൽ കളയണ അങ്ങനെയുള്ള ആൾക്കാർ. ചിലവർക്ക് പേന പിടിക്കുമ്പോൾ അലർജി വരും. അത് ക്വാളിറ്റി കുറഞ്ഞ വല്ല പേന എണിച്ചാലും പ്ലാസ്റ്റിക് അലർജി ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് അലർജി എന്നുള്ളത് ആ ഡോക്ടർ പറഞ്ഞാൽ അവർക്ക് പറ്റിയത് പേന പിടിക്കാനുള്ള സൈസുള്ള പേന നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഈ ക്യാൻസർ പേഷ്യൻ്റ് വെച്ചാൽ കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും എഴുതാൻ പറ്റിയ സൈസ് പേനകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്കുള്ളത് ഡോക്ടർമാർ പറഞ്ഞാൽ അതേമാതിരിത്തെ പേന ഇവിടുന്ന് ഞാൻ അവർ ശരിയാക്കി കൊടുക്കും. നന്നാക്കുന്നതിന് മാറ്റുന്നതിന് മാത്രമേ ഇവിടെ പൈസ മേടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ ഫ്രീ സർവീസാണ്. ചിലവർക്ക് അറിവില്ലായ്മ കൊണ്ട് വരുന്ന ചില അസുഖങ്ങളാണ് പേനയ്ക്ക് വരുന്നത്. എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇത്, അത് അറിയാണ്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ അത് നമ്മളവർ വന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതിനെക്കുറിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവരോട് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതേമാതിരി ഉപയോഗിക്കണം. പിന്നെ പേനകൾ മഷിപ്പേന എന്ന് വെച്ചാൽ ദിവസവും ഉപയോഗിക്കണം. മഷിപ്പേന മഷി നിറച്ച് എടുത്ത് വയ്ക്കാൻ പാടില്ല. അതുമാതിരി തന്നെയാണ് ഈ ബോൾ പെൻസ്. അധികം ബോൾ പെൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചാൽ അത് കട്ട പിടിച്ച് പോകും. പേന നന്നായി കഴിഞ്ഞാൽ നമ്മളുടെ
മനസ്സിൽ നമ്മളെന്താ മനസ്സിൽ ആശയം വിചാരിക്കണതെന്ന് വെച്ചാൽ വന്നുകൊണ്ടിരിക്കും. മൊബൈലും ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാശയങ്ങൾ വരില്ല, എഴുതി ഇതായാലേ മനസ്സിലുള്ള ആശയങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. നമ്മളെ ഐഡിയകൾ, നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുകയെന്ന് വെച്ചാൽ ആൾക്കുള്ള ഐഡിയകളുണ്ട്, വിഷ്വലിലുള്ള മാതിരിയല്ല. ആളുടെ ഐഡിയ വരണമെങ്കിൽ സ്വയം വരച്ച് അല്ലെങ്കിൽ എഴുതി ഇതാവുമ്പോഴാണ് ആളുടെ ഐഡിയ അപ്പോൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരിക. അതാണ് പഴയ ആൾക്കാർ പറയണത്, എഴുതി പഠിക്കുക എഴുതി പഠിക്കുന്നത് നിർബന്ധം പറയുന്നതിൻ്റെ കാര്യം. എഴുതി പഠിച്ചാൽ അത് നമ്മളെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും, നമുക്ക് മറക്കില്ല. അത് പേന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ പേന ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവില്ല, എത്ര ഇതുള്ള ആൾക്കാരായാലും ഒരു പേന ഉണ്ടാവും. ഇല്ലെങ്കിൽ കട 3 രൂപ 2 രൂപ കൊടുത്താലും പേന കിട്ടും. പക്ഷെ അതുമാതിരിയുള്ള കേസല്ല സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള കേസുകൾ. ചിലവരെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില പേനകളെ കൊണ്ട് മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ശരിയാക്കി കൊടുക്കുമ്പോഴാണ് അവർ കഥകൾ ഇങ്ങോട്ട് പറയുക. ചിലവർ ഇപ്പോൾ ഓരോ ഇതിന് പോകുമ്പോൾ പൂജിച്ച് അവർ ഇതായിട്ടാണ് കൊണ്ടുപോവുക. ഇപ്പോൾ എക്സാമിന് പോകുമ്പോൾ അപ്പോഴും എൻ്റെ ഏരിയത്ത് വന്നാൽ ഇത് നല്ലതല്ല, ഇത് കുഴപ്പമില്ലല്ലോ, ഇനി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർക്ക് വിശ്വാസമായി. അങ്ങനെ ചെയ്യണവരുമുണ്ട്. അനുപേ, ആനപ്രേമികളുണ്ട്, വണ്ടിപ്രാന്തന്മാരുണ്ട്, അതേപോലെ തന്നെ പേനപ്രേമികളുമുണ്ട്. പേനപ്രേമികളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പലവരും യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പേനകളാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ചിലരുണ്ടാവും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ട് അതിനെ റീഫിൽ ചെയ്ത് ഉപയോഗിക്കുന്നത്, പക്ഷേ സെന്റിമെന്റലായിട്ട്. പക്ഷെ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ നേരാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രം വേറെ പേന വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാവും. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ പേന ഹോസ്പിറ്റലിൽ. ഇതിന്റെ കൺസൾട്ടിംഗ് ടൈം രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ്. നമ്മുടെ ഈ വീഡിയോ എല്ലാ പേന പ്രേമികൾക്കും വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കിടിലം വീഡിയോ ഞങ്ങൾ ഇന്ന് വരികയാണെങ്കിൽ അത് വരയ്ക്കും. ബൈ ബൈ.